ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നതോടെ എറണാകുളം ഏലൂരിൽ വീടുകളിൽ വെള്ളം കയറി സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് പ്രശാന്ത് നിലമ്പൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ പ്രദേശത്ത് നിന്ന് മാറാൻ എത്രത്തോളം ആളുകൾ മാറിയിട്ടുണ്ട് അവിടെ നിന്ന് അടക്കം സാഹചര്യം എന്താണ് ഏലൂർ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന പ്രദേശമാണ് പെരിയാറിന്റെ തീരത്തുള്ള അതുപോലെ തന്നെ പെരിയാറിന്റെ പോഷക നദിയായ ഇടമുള എന്ന് പറയുന്ന പോഷക നദിയുടെ സമീപത്തൊക്കെ താമസിക്കുന്ന ഇത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെള്ളം കൂടുമ്പോൾ ഉടൻ തന്നെ അത് ഇടമുള്ള വഴി അത് ഈ പരിസരത്തെ ആളുകളുടെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യമുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ വീട്ടിലൊക്കെ വെള്ളം ഏതാണ്ട് സിറ്റൌട്ടിൻ്റെ അവിടേക്കൊക്കെ കയറുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഈ വീടൊക്കെ ബന്ധുവീടുകളിലേക്ക് മറ്റുമൊക്കെ മാറിയിരിക്കുകയാണ് വലിയ തോതിൽ ആശങ്കയിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ വളരെ പാവപ്പെട്ട ആളുകളാണ് അവർക്ക് മറ്റു സംവിധാനങ്ങളും ഒന്നുമില്ല രണ്ടായിരത്തി എട്ടിലെ ഒരു പ്രളയം ഈ വീടുകളൊക്കെ മുങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ ഒരു ഭീതിയൊക്കെ ഇവർക്കുണ്ട് നമ്മുടെ

രാവിലെ പോയി അപ്പൊ തന്നെ അനി വിളിച്ചു പറഞ്ഞ് അപ്പൊ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ എല്ലാ വർഷവും വർഷമുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ള ചാനലുകാർ അധികാരികളുടെ അടുത്തേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നിങ്ങളൊക്കെ വന്ന് ഞങ്ങളെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ കാണില്ല ഇപ്പം കയറി വന്നു ഇതിൻ്റെ മെയിൻ കാര്യം ഈ പുഴയുടെ ഭിത്തി കെട്ടല് സംരക്ഷണ ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ കുറേ പരിഹാരം കാണും അതും ഒന്ന് രണ്ടാമത്തെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള മേളിൽ എടുത്ത് ഡ്രസ് ഡ്രസ്സ് വർക്കിൻ്റെ പലിശ രഹിത വായ്പകൾ സർക്കാർ ഇവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് അവിടെ ഒരു കെട്ടുണ്ടാവണമെന്നാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇസ്മയിൽ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഇസ്മയിലും അതുപോലെ തന്നെ പോലീസും ഒക്കെ എല്ലാ വീടുകളിലും കയറി അവർക്കൊക്കെ ജാഗ്രതാ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട് എന്താണ് ആളുകളൊക്കെ മാറാൻ കൂട്ടാക്കുന്നുണ്ടോ പിന്നെ ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഒരു വട്ടമല്ലേ രണ്ട് വട്ടം മൂന്നാമത്തെ വട്ടമാണ് വെള്ളം കയറണത് ഇപ്പോൾ ആദ്യത്തെ വട്ടം ക്യാമ്പിലേക്ക് പോയിരുന്നു രണ്ടാമത്തെ വട്ടം ക്യാമ്പിലേക്ക് പോയിരുന്നു ഇപ്പോൾ വെള്ളം കയറണനനുസരിച്ച് ക്യാമ്പിൻ്റെ ഒക്കെ ഉദ്യാഭ്യസരും തഹസിൽദാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ക്യാമ്പ് തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ആളുകൾ മാറുന്നില്ല എന്നുള്ള കേൾക്കുന്നുണ്ടല്ലേ ഇവിടെ ആൾക്കാരൊക്കെ ബോസ്കോ ഇവിടെ ആണെങ്കിലും പവർ ലൂമിന്റെ അടുത്താണെങ്കിലും ബോസ്കോ കോളനി ആണെങ്കിലും ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മാറാനുള്ള എല്ലാ വർഷം ഇത് തന്നെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആർക്കും പണിക്കും പോകാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ എല്ലാവരും പണിക്ക് പോയി എല്ലാവരും അതുപോലെ തന്നെ തിരിച്ചു വന്നു കൊല്ലി തന്നെ മോളി രാവിലെ ഇറക്കി പറയുന്നത് പ്രത്യേകിച്ച് ഒരു ആശ്വാസമുള്ളത് കനത്ത മഴ മാറി നിൽക്കുകയാണ് നിക്കുകയാണ് മഴയില്ലാന്ന് മാത്രമല്ല നല്ല വെയിലാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മഴയുടെ ബുദ്ധിമുട്ടില്ല പക്ഷെ ഡാം തുറന്നു വഴി ഉണ്ടായ പെരിയാൽ ഉണ്ടായ വെള്ളത്തിന്റെ അധികം വെള്ളം വന്നതാണ് ഈ പരിസരവാസികളൊക്കെ പ്രശാന്ത് നിലമ്പൂർ ആണ് വിവരങ്ങൾ നൽകിയത്